നമസ്കാരം. ഡോക്ടർ ലൈവിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ഡോക്ടർ ലൈവ് ചർച്ച ചെയ്യുന്ന വിഷയം ഡയബറ്റിക് റെറ്റിനോപ്പതി എന്നുള്ളതാണ്. ഈ വിഷയത്തിൽ പ്രേക്ഷകരുടെ സംശയങ്ങൾക്ക് മറുപടി നൽകുന്നത് ഡോക്ടർ ആഷാദ് ശിവരാമനാണ്. ഡോക്ടർ ആഷാദ് ശിവരാമൻ തിരുവനന്തപുരം പ്രിസൈസ് ഐ കെയറിലെ റെറ്റിനൽ സർജനാണ്. ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ഡോക്ടർ, ഡയബറ്റിക് റെറ്റിനോപ്പതി എന്ന് കേൾക്കുമ്പോൾ തന്നെ അത് ഡയബറ്റിക്കുമായി അഥവാ പ്രമേഹവുമായി ഏറെ ബന്ധപ്പെട്ട ഒരു രോഗമാണെന്ന് മനസ്സിലാവും. ഇപ്പോൾ ആളോഹരി പ്രമേഹമുള്ളവരുടെ കണക്ക് വളരെ കൂടി വരുന്നു, ഒപ്പം തന്നെ ചെറുപ്പക്കാരിലേക്ക് കൂടുതൽ രോഗം ബാധിതരായ ചെറുപ്പക്കാർ കൂടുതൽ ഉണ്ടാവുന്നു. അപ്പോൾ ഈ ഡയബറ്റിക് റെറ്റിനോപ്പതി ഉള്ളവരുടെ എണ്ണവും വർദ്ധിച്ചു വരുന്നു. എന്താണ് ശരിക്കും ഡയബറ്റിക് റെറ്റിനോപ്പതി? ഡയബറ്റീസ് കൂടുതൽ കാലം നിലനിന്ന് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ പല അവയവങ്ങളെ ബാധിക്കും. നമ്മൾ കേട്ടിട്ടുണ്ട് കിഡ്നിയെ ബാധിക്കാം അല്ലേ, അതിനെ നമ്മൾ നെഫ്രോപ്പതി എന്ന് പറയും. അതുപോലെ റെറ്റിനെ, കണ്ണിൻ്റെ റെറ്റിനയെ ബാധിക്കുന്നതിന് റെറ്റിനോപ്പതി എന്ന് പറയും. അപ്പോൾ ഇത് ബാധിക്കുന്നത് കൊണ്ട് കുറേശ്ശെ കുറേശ്ശെ ഈ വ്യക്തിയുടെ കാഴ്ചയെ ബാധിച്ച് കാഴ്ച കുറഞ്ഞ് കുറഞ്ഞ് കൂടുതൽ കാഴ്ച നഷ്ടത്തിലേക്ക് പോയി ബ്ലൈൻഡ്നെസ്സിലേക്ക് പോകാനുള്ള സാധ്യതകളുള്ളൊരു രോഗമാണ് ഡയബറ്റിക് റെറ്റിനോപ്പതി എന്ന് പറയുന്നത്. ഡയബറ്റീസ് ഇപ്പോൾ ചെറുപ്പക്കാർക്കും ഉണ്ട്, പക്ഷേ കൂടുതലും ഒരു സെക്കൻഡറി ലോങ് കുറച്ച് പ്രായം കൂടിയ ആൾക്കാർക്കാണല്ലോ കൂടുതൽ കാലഘട്ടത്തിലേക്ക് നിന്ന് വരുന്നത്. അപ്പോൾ ഒരു 5-6 വർഷമൊക്കെ ഡയബറ്റീസ് ഉണ്ടായി കഴിഞ്ഞിട്ട് മാത്രമാണ് സാധാരണഗതിയിൽ ഈ ഡയബറ്റീസ് കൊണ്ടുള്ള ബാധിപ്പ് കണ്ണിൽ വന്നു തുടങ്ങുന്നത്. അപ്പോൾ ഒരു വ്യക്തിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഈ രോഗം തുടങ്ങുന്ന ആദ്യ ഘട്ടത്തിലൊക്കെ എത്രത്തോളം ഈ കണ്ണിനെ ബാധിച്ചിട്ടുണ്ടെന്ന് അറിയാൻ പറ്റത്തില്ല. കുറേ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഒരു പരിധിയിൽ കൂടുതൽ ഡാമേജ് വന്നു കഴിഞ്ഞാൽ മാത്രമാണ് ഇത് കാഴ്ചയെ ബാധിക്കുന്ന അവസ്ഥയിൽ എത്തുകയും അപ്പോഴാണ് ഈ രോഗിക്ക് ഇങ്ങനെ ഒരു ബാധിപ്പ് ഉണ്ടായിട്ടുണ്ടെന്ന് തിരിച്ചറിയുകയും ചെയ്യുന്നത് പലപ്പോഴും. അപ്പോൾ അതുകൊണ്ടാണ് ഡോക്ടർമാർ സാധാരണ പറയുന്നത് ഡയബറ്റീസ് ഉള്ള ആൾക്കാർ വർഷത്തിലൊരിക്കലെങ്കിലും നേത്ര പരിശോധന ചെയ്തിരിക്കണം, കണ്ണിൻ്റെ റെറ്റിന പരിശോധിച്ചിരിക്കണം. അതിൽ ചെറിയ ചെറിയ ചേഞ്ചസ് വന്നു തുടങ്ങുന്നുണ്ടെങ്കിൽ, ചികിത്സിക്കേണ്ട സമയമായിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അതിനുള്ള കൃത്യമായിട്ടുള്ള ചികിത്സ ഒരു സപ്പോർട്ടീവ് കെയർ ആയിട്ട് നൽകിക്കൊണ്ട് കൂടുതൽ കണ്ണിനെ ബാധിക്കുന്നതിൽ നിന്ന് പ്രിവെൻറ്റ് ചെയ്ത് ഈ റെറ്റിനെ ബെറ്ററായിട്ട് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് കാഴ്ച നഷ്ടപ്പെടാതെ സംരക്ഷിച്ചു കൊണ്ടുപോകാനുള്ള സാധ്യത ഇന്നത്തെ ചികിത്സാ രീതികൾ കൊണ്ട് ഉണ്ട്. ഡോക്ടർ, നമുക്കൊരു കോളർ ഉണ്ട്. ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? സന്ധ്യ, ഡോക്ടർ ഉണ്ട്, ചോദിച്ചോളൂ. പറയൂ സന്ധ്യ. ഡോക്ടർ, എനിക്ക് 39 വയസ്സുണ്ട്. ഇപ്പൊ എനിക്ക് പ്രീ ഡയബറ്റിക് ആണ്. പിന്നെ ഇതിന് എന്നിട്ട് ഞാൻ പിന്നീട് ഈ പ്രീ ഡയബറ്റിക് HbA1c ടെസ്റ്റ് നടത്തിയപ്പോഴാണ് പ്രീ ഡയബറ്റിക് എന്ന് അറിഞ്ഞത്. അന്നേരം മെഡിസിൻ ഒന്നും ഉപയോഗിക്കണ്ടെന്ന് ഡോക്ടേഴ്സ് പറഞ്ഞിരുന്നു. വെരി ഗുഡ്. എത്ര വർഷമായിട്ട് ഡയബറ്റീസ് ഉണ്ട്? ഡയബറ്റീസ് 14 വർഷത്തിന് മുമ്പ് മോന് പ്രഗ്നൻസി ആയിരുന്ന സമയത്ത് വന്നതാണ്. ശരി, നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വേരിയേഷൻ കൂടാറുണ്ട്, കുറയാറുണ്ടായിരുന്നു. ഓക്കെ. ഈ HbA1c അതൊരു വലിയ കൂടിയ അളവല്ല. അത്തരത്തിലുള്ള അളവിൽ നിന്ന് കഴിഞ്ഞാൽ അധികം കണ്ണിനെ ബാധിക്കാതെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അതുകൊണ്ട് ഈ ഡയബറ്റിക് ലെവൽ ഈ ഒരു ലെവലിൽ നിന്ന് നിർത്തിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ കൂടുതൽ ദോഷം വരാൻ സാധ്യത കുറവാണ്. വർഷത്തിലൊരിക്കൽ റെറ്റിന ചെക്ക് ചെയ്യുന്നതിന് വേണ്ടി ശ്രമിക്കുകയും ചെയ്യുക. അതല്ലാണ്ട് നിങ്ങൾക്കിപ്പോൾ പേടിക്കാൻ വേണ്ടിയിട്ടുള്ള പെട്ടെന്ന് കാഴ്ച ബാധിക്കുന്ന രീതിയിലുള്ള അസ്വസ്ഥതകളോ പ്രശ്നങ്ങളോ വരാനുള്ള സാധ്യതകൾ കുറവാണ്. അതുകൊണ്ട് ഭയപ്പെടാനില്ല. വിളിച്ചതിന് വളരെയധികം നന്ദി. ഡോക്ടർ, ഡയബറ്റിക് കുറേ കാലം ഉള്ള ഒരാൾക്ക്, 6 വർഷത്തെ കൂടുതലുള്ള ഒരാൾക്ക് അത് കണ്ണിനെ ബാധിക്കാമെന്ന് ഡോക്ടർ പറഞ്ഞു. കണ്ണിനെ എങ്ങനെയാണ് ഇത് ബാധിക്കുന്നത്? കണ്ണിന്റെ ഏത് ഭാഗത്തെയാണ് ഇത് ബാധിക്കുന്നത്? കണ്ണിനെ നമ്മൾ ഒരു ക്യാമറയോട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ക്യാമറയ്ക്ക് ലെൻസ് ഉള്ളതുപോലെ കണ്ണിന് ലെൻസ് ഉണ്ട്. അതിൻ്റെ ക്യാമറയിൽ ഫിലിം ഉള്ളതുപോലെ നമ്മുടെ കണ്ണിന്റെ ഫിലിമാണ് റെറ്റിന. അപ്പൊ ഈ റെറ്റിനയിൽ രക്തക്കോഴുകളുണ്ട്. റെറ്റിനയ്ക്ക് ഒരു 10 ലെയറുണ്ട്. ആ ലെയറുകൾക്കൊക്കെ ഓക്സിജൻ സപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്, ഫുഡ് സപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് രക്തക്കൊള്ളുകളുണ്ട്. ഈ രക്തക്കൊള്ളുകൾ ക്രമേണ ദ്രവിച്ചു പോകുന്ന അവസ്ഥ ഉണ്ടാവുകയും അത് ക്രമേണ രക്തക്കൊള്ളുകൾ ലീക്കാകുകയും ലീക്കായി ബ്ലീഡ് പുറത്തോട്ട് ബ്ലഡ് ലീക്കായി ബ്ലഡും അതിനോടൊപ്പം സീറം, കൊളസ്ട്രോൾ അങ്ങനെയുള്ള കുറച്ച് ധാതുക്കളൊക്കെ റെറ്റിനയുടെ ലെയറിലേക്ക് വരികയും ഒക്കെ ചെയ്തുകൊണ്ടാണ് ക്രമേണ ഈ ഡാമേജ് കൂടി വരുന്നത്. അപ്പോൾ ആദ്യം കാണുന്നത് ചെറിയ രീതിയിലുള്ള ബ്ലീഡിങ് സ്പോട്ടുകൾ കണ്ണിൻ്റെ റെറ്റിനയിൽ അപ്പിയർ ചെയ്യും. ക്രമേണ ലീക്കേജ് കൂടിയിട്ട് ഈ റെറ്റിനയുടെ ലെയറുകളിൽ നീർക്കെട്ടുണ്ടാവും. അപ്പോൾ ഒരു സ്പോഞ്ച് പോലത്തെ ലെയറാണ് റെറ്റിന എന്ന് കരുതി കഴിഞ്ഞാൽ, ഈ സ്പോഞ്ചിനകത്ത് നീര് കെട്ടിക്കഴിഞ്ഞാൽ ഇത് വീങ്ങും എന്ന് പറയുന്ന പോലെ റെറ്റിനയിൽ ചെറിയ വീക്കം ഉണ്ടാവും. അതിനെ നമ്മൾ മാക്കുലർ എഡീമ എന്നൊക്കെ പറയും. അത്തരത്തിലുള്ള അവസ്ഥ വരുമ്പോഴത്തേക്കും കാഴ്ച ക്രമേണ തെളിച്ചം കുറഞ്ഞു കുറഞ്ഞു വരും. അപ്പോൾ ഇതല്ലാതെ ഇങ്ങനെ ചെറിയ രീതിയിൽ തുടങ്ങുന്ന ബ്ലീഡിങ് കുറേ കഴിയുമ്പോൾ പെട്ടെന്ന് ചിലപ്പോൾ
വലിയ രീതിയിലുള്ള ബ്ലീഡിംഗ് ആവും, രക്തം പൊട്ടാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ പൊട്ടി വരുമ്പോഴത്തേക്കും ഈ വ്യക്തി ചിലപ്പോഴേ എന്തോ പൊടി പറക്കുന്നത് പോലെയൊക്കെ, ഈ എല്ലാവർക്കും ചിലർക്കൊക്കെ നോർമലായിട്ടും അത് കാണാറുണ്ട്, അതിൽ പെട്ടെന്നൊരു പൊടി പറക്കുന്ന പോലെ എന്തോ ഒഴുകുന്ന പോലെയൊക്കെ തോന്നുകയും ഭയങ്കരമായിട്ടുള്ള ഷേഡോസ് കണ്ണിനകത്ത് ഉണ്ടാവുകയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും ബ്ലീഡിങ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്ന് പ്രത്യേകിച്ച് ഡയബറ്റീസ് ഉള്ള ആൾക്കാർ, ലോങ് ടേം ആയിട്ട് ഡയബറ്റീസ് ഉള്ള ആൾക്കാർ അങ്ങനെ സംശയിക്കേണ്ടതുണ്ട്. അപ്പോൾ അങ്ങനെ വരുന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം അതിന് വേണ്ടിയിട്ട് ചെയ്യുന്ന ചില ടെസ്റ്റുകളുണ്ട്. അതായത് ഫണ്ടസ് ഫോട്ടോഗ്രാഫ്, റെറ്റിന പരിശോധനകളിലേക്ക് വരുന്നതിന് മുമ്പ് നമുക്ക് ഒരു കോളർ കൂടിയുണ്ട്. ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? ഞാൻ ആലപ്പുഴയിൽ നിന്ന് തോമസ് ആണേ. തോമസ് ഡോക്ടർ ഉണ്ട്, ചോദിച്ചോളൂ. പറയൂ തോമസ്. സാറേ, എനിക്ക് ഷുഗറിന്റെ ഉള്ളതാണ്, ഇപ്പൊ നോർമലാ, ഒരു 110 ഉള്ളൂ. എത്ര കാലമായി ഷുഗർ ഉണ്ട് തോമസ്? ഇപ്പൊ ഒരു 4 വർഷം കഴിഞ്ഞേ ഉള്ളൂ. പറയൂ, കാഴ്ചയിൽ എന്തെങ്കിലും ബാധിപ്പുണ്ടോ? കാലിന്റെ വെള്ള ഭയങ്കരമായിട്ട് ചൂടാകുന്നു. എന്താണ് കാലിന്റെ വെള്ള? ഓക്കെ, ഭയങ്കരമായിട്ട് ചൂടാകുന്നു. ഓക്കെ, ഈ ഡയബറ്റീസ് കൂടുതൽ ഉള്ള ആൾക്കാർക്ക് കാലിൽ ചിലപ്പോൾ പെരിഫറൽ ന്യൂറോപ്പതി പോലെയുള്ള അസ്വസ്ഥതകൾ ഉണ്ടാകാറുണ്ട്. അത് നമ്മൾ കണ്ണിൻ്റെ കാര്യമാണ് സംസാരിച്ചിരിക്കുന്നത്, ന്യൂറോളജിസ്റ്റുമായിട്ട് സംസാരിക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്, അല്ലെങ്കിൽ നിങ്ങളുടെ ജനറൽ ഫിസിഷ്യനുമായിട്ട് സംസാരിക്കുക. കാഴ്ചയിൽ ബുദ്ധിമുട്ടില്ലെന്ന് വിശ്വസിക്കുന്നു. വിളിച്ചതിന് വളരെയധികം നന്ദി ഡോക്ടർ. അതിൻ്റെ പരിശോധനകളെ കുറിച്ചാണ് പറഞ്ഞത്, വിശദീകരിക്കാമോ? അതെ, പരിശോധന എങ്ങനെയാണ്, നമ്മൾ ഇങ്ങനെ ഒരു ഡയബറ്റീസ് കൂടുതൽ കാലം ബാധിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഇൻവെസ്റ്റിഗേഷൻസ് ഫണ്ടസ് ഫോട്ടോഗ്രാഫ്, അത് റെറ്റിന ഒരു ഫോട്ടോഗ്രാഫ് എടുത്ത് വയ്ക്കും. അപ്പോൾ ഈ വർഷം ഇരുന്ന റെറ്റിനുള്ള ചിലപ്പോൾ മൈൽഡായിട്ടുള്ള ചേഞ്ചസ് ആയിരിക്കും ഉണ്ടാവുക. മൈൽഡായിട്ടുള്ള ചേഞ്ചസ് ഉണ്ടെങ്കിൽ നമ്മൾ ചികിത്സിക്കേണ്ട ആവശ്യമില്ല, ഒരു പരിധിക്ക് മേളിൽ ചേഞ്ചസ് വന്നു കഴിഞ്ഞാലാണ് ചികിത്സിക്കേണ്ടി വരിക. അപ്പോൾ ഈ വർഷം ഉള്ള റെറ്റിന ഒരു ഫോട്ടോഗ്രാഫ് എടുത്ത് വയ്ക്കുന്നത്, എത്രത്തോളം ബ്ലീഡിംഗ് ഉണ്ട്, എന്തൊക്കെ നീർക്കെട്ട് എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കുന്നു. വീണ്ടും ഒരു പക്ഷേ ഒരു 6 മാസം കഴിഞ്ഞിട്ടോ ഒരു വർഷം കഴിഞ്ഞിട്ടോ വീണ്ടും ഈ ഫോട്ടോഗ്രാഫ് എടുക്കുന്നു, കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നതിൽ നിന്ന് എത്ര വ്യത്യാസമുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. അപ്പോൾ നമുക്കറിയാം എത്രത്തോളം ചേഞ്ച് ഉണ്ട് എന്നുള്ളതറിയാം. പിന്നെ ഒരു ലെവലിന് മേളിൽ ബ്ലീഡിങ്ങിൻ്റെ അളവ് കൂടുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ ചികിത്സ കൊടുക്കേണ്ട സമയമായോ എന്ന് നിശ്ചയിക്കുന്നതിന് വേണ്ടിയിട്ട് ചെയ്യുന്നൊരു ഇവാലുവേഷനാണ് ഫ്ലൂറസെൻ്റ് ആൻജിയോഗ്രാം ടെസ്റ്റ് എന്ന് പറയുന്നത്. ഒരു കണ്ണിൻ്റെ ഈ ഞരമ്പിലേക്കൊരു ഡൈ കളർ ഇഞ്ചെക്റ്റ് ചെയ്ത് വെച്ചിട്ട് കണ്ണിൻ്റെ റെറ്റിനയുടെ മൾട്ടിപ്പിൾ ഫോട്ടോഗ്രാഫ്സ് എടുക്കും. അപ്പോഴത്തേക്ക് ഈ ബ്ലഡ് ഇങ്ങനെ ബ്ലഡിലൂടെ ഈ ഡൈ ഇങ്ങനെ ട്രാവൽ ചെയ്ത് പോകുമ്പോഴത്തേക്ക് എവിടെയൊക്കെ ലീക്കേജ് ഉണ്ടോ, രക്തം പൊട്ടിയിട്ടുള്ള സ്ഥലങ്ങൾ എവിടെയാണ്, അല്ലെങ്കിൽ പൊട്ടാൻ സാധ്യതയുള്ള സ്ഥലങ്ങൾ എവിടെയാണ്, അവിടെയൊക്കെ ക്രമേണ ഈ ഡൈ കൂടുതലായിട്ട് ലീക്ക് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ഇതിൻ്റെ പിക്ചർ കാണുന്ന സർജനത് മനസ്സിലാവുകയും ഓ എത്രത്തോളം ലേസർ വേണമെന്ന് തീരുമാനിക്കാൻ കഴിയുകയും ചെയ്യും. ഇതാണ് ആൻജിയോഗ്രാഫി ടെസ്റ്റ് ചെയ്യുന്നത്. ഡോക്ടർ, നമുക്ക് ഒരു കോളർ കൂടിയുണ്ട്. ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? ഹലോ, ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? പറയൂ കരീം. കരീം ഡോക്ടർ ഉണ്ട്, ചോദിച്ചോളൂ. ഹലോ, പറയൂ കരീം, എന്താണ് കണ്ണിന് എന്താ പ്രശ്നം? ഞാൻ എന്റെ ഭാര്യയ്ക്ക് വേണ്ടി വിളിക്കുന്നതാണേ. പറയൂ. ഫസ്റ്റ് പ്രഗ്നൻസിൽ എന്റെ വൈഫിന് ഷുഗർ വന്നതാണ്, ഇപ്പൊ 14 വർഷത്തോളമായി. പുള്ളിക്കാരിയുടെ കാഴ്ചക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? കാഴ്ചക്ക് ചെറിയ മങ്ങലുണ്ട്. അപ്പൊ ഷുഗറിന്റെ കണ്ടന്റ് 11 അളവാണ് അവർ പറഞ്ഞത്. അത് വലിയ കൂടിയ ലെവലിലുള്ള ലെവലാണ്. അത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ശ്രമം എപ്പോഴും കാര്യം നടത്താൻ വേണ്ടി വൈഫിനോട് പറയുക. അത് മാത്രമല്ല, കണ്ണിൻ്റെ റെറ്റിന ചെക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഒരു തവണ ചെക്ക് ചെയ്യുകയും വേണം. നേത്ര രോഗ വിദഗ്ധൻ്റെ അടുത്ത് പോയിട്ട് കണ്ണിൽ മരുന്ന് ഒഴിച്ചിട്ട് ഞരമ്പിൽ ഷുഗറിൻ്റെ ബാധിപ്പ് എന്തെങ്കിലും ഉണ്ടോ എന്ന് പരിശോധിപ്പിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. അതാണ് ചെയ്യേണ്ടത്. അല്ലാണ്ട് മങ്ങലുണ്ടെങ്കിൽ ഒരുപക്ഷെ ചിലപ്പോൾ പവർ വ്യത്യാസമുണ്ടെങ്കിൽ, കണ്ണാടി പവർ വ്യത്യാസമുണ്ടെങ്കിലും മങ്ങൽ വരാം, അല്ലെങ്കിൽ തിമിരത്തിൻ്റെ ചെറിയ ബാധിപ്പുണ്ടെങ്കിലും മങ്ങൽ വരാം. അപ്പോൾ സ്പെക്സിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ അത് ഉപയോഗിക്കുക, അതല്ലെങ്കിൽ തിമിരത്തിൻ്റെ മങ്ങൽ ഉണ്ടെങ്കിൽ അത് റൂൾ ഔട്ട് ചെയ്യുക. പിന്നെ അതിന് ശേഷമാണ് ഈ റെറ്റിനയിൽ ബാധിപ്പുണ്ടോ എന്നുള്ളത് നേത്ര രോഗ വിദഗ്ധൻ പരിശോധിച്ച് തീരുമാനിക്കുന്നത്. ഓക്കെ, താങ്ക് യു. വിളിച്ചതിന് വളരെയധികം നന്ദി ഡോക്ടർ. ഡോക്ടർ ലൈവിൽ ഒരു ഇടവേളയ്ക്കുള്ള സമയമാണ്. ഡോക്ടർ ലൈവിൽ ഒരു ചെറിയ ഇടവേള. ഡോക്ടർ ലൈവിലേക്ക് വീണ്ടും സ്വാഗതം. ഡയബറ്റിക് റെറ്റിനോപ്പതിയെക്കുറിച്ചാണ് ഇന്നത്തെ ഡോക്ടർ ലൈവ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഡോക്ടർ, നമുക്ക് ഒരു കോളർ കൂടിയുണ്ട്. ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? ഞാൻ ഒച്ചിറയിൽ നിന്ന് അമ്പിളിയാണ് വിളിക്കുന്നത്. അമ്പിളി, ഡോക്ടർ ഉണ്ട്, ചോദിച്ചോളൂ. ഡോക്ടർ നമസ്കാരം. നമസ്കാരം. ഹലോ, ടി വി ശ്രദ്ധിക്കാതെ സംസാരിക്കണേ. ഡോക്ടർ, ഞാൻ പിന്നെ എനിക്ക് 7 വർഷം കൊണ്ട് ഷുഗർ ഉണ്ട്. അന്നേരം ഇപ്പോ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് കണ്ണിന് ഇങ്ങനെ എവിടോട്ടേലും നോക്കുമ്പോ അങ്ങ് ഇങ്ങനെ വിറയൽ മാതിരിയുണ്ട്.
വിറയലെന്ന് പറഞ്ഞാൽ കാഴ്ചയിലുള്ള മങ്ങലായിട്ടാണോ പറയുന്നത്, അതോ മൊത്തത്തിൽ ഒരു മിന്നൽ അടിക്കുന്ന പോലെ എന്താണ് വിറയലെന്ന് പറയുന്നത്? രണ്ട് മൂന്നായിട്ട് ഇങ്ങനെ കാണുന്ന പോലെ തോന്നും ചില സമയത്ത് മാത്രം. ക്ലാരിറ്റി കുറവാണോ ഉദ്ദേശിക്കുന്നത്? അതായത് നമ്മൾ ഈ നോക്കുന്ന ആളിനെ ഒക്കെ നോക്കുമ്പോഴത്തേക്കും ആളിന്റെ സൈഡിൽ ഒരു ഇമേജ് കൂടി ഉണ്ടെന്നുള്ള രീതിയിൽ തോന്നുന്നു. അതെ, ഇങ്ങനെ ഒരു നിറ വ്യത്യാസം, ഒരു രണ്ടുപേര് നിൽക്കുന്ന പോലെ ആയിട്ട് തോന്നുന്നു. അത് എപ്പോഴും ഇല്ല, ചില സമയങ്ങളിൽ മാത്രം. ശരി, എത്ര വയസ്സായി? എനിക്ക് 37 വയസ്സ്. കണ്ണ് പരിശോധിച്ചാലേ അതിന്റെ കാര്യം മനസ്സിലാകാൻ സാധ്യതയുള്ളൂ. ഇങ്ങനെ ഉള്ളപ്പോ ചിലപ്പോ ഈ തിമിരത്തിന്റെ ബാധിപ്പ് ഉണ്ടെങ്കിൽ ഇങ്ങനെ ചിലപ്പോ വരാറുണ്ട്. അതല്ലെങ്കിൽ ഈ കണ്ണിന്റെ ഈ ഞരമ്പിനുള്ള ചില വ്യത്യാസങ്ങൾ വന്നിട്ട് ചിലപ്പോ ഡയറക്ഷനിൽ ചില വ്യത്യാസങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിലും അങ്ങനെ വരാം. അപ്പൊ അത് പരിശോധിച്ചു കഴിഞ്ഞാൽ മാത്രമേ മനസ്സിലാവൂ. നമ്മളിങ്ങനെ പറയുന്നതുകൊണ്ട് അത് ക്ലിയർ ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. വിളിച്ചതിന് വളരെയധികം നന്ദി ഡോക്ടർ. ഡയബറ്റിക് റെറ്റിന പ്രതി ബാധിക്കും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. ഒരു ഡയബറ്റിക് ഉള്ള ഒരു രോഗി നിരന്തരമായി പരിശോധിക്കുക, നമുക്ക് തടയാൻ കഴിയുമോ? ഡയബറ്റീസ് എന്ന് പറയുന്ന അസുഖം ഉണ്ടെങ്കിൽ കുറേ കാലം ഈ ഡയബറ്റീസ് നിലനിൽക്കുന്നുണ്ടെങ്കിൽ ഈ റെറ്റിനയെ ബാധിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ്. നമുക്കതിൽ പ്രത്യേകിച്ച് ചെയ്യാൻ പറ്റുന്നത് ഡയബറ്റിക് ലെവൽ കൺട്രോൾ ചെയ്ത് നിർത്തുക, കൊഴുപ്പിൻ്റെ അളവൊക്കെ കൺട്രോൾ ചെയ്ത് നിർത്തുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് നമുക്കതിൽ വേറൊരു രീതിയിലുള്ള കൺട്രോൾ ഇല്ല. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം, ഇത് കണ്ണിൻ്റെ ബാധിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ ചെറിയ രീതിയിലുള്ള ആരംഭത്തിലുള്ള ബാധിപ്പൊന്നും കാഴ്ചയെ ബാധിക്കത്തില്ല. വളരെ മിനിമലായിട്ട് അങ്ങനെ കുറേ കാലം മെയിൻറ്റെയിൻ ചെയ്ത് പോയിട്ട് അതിനുശേഷമാണിത് കൂടുതൽ കാഴ്ചയെ ബാധിക്കുന്ന അവസ്ഥയിലേക്ക് വരുന്നത്. അപ്പോൾ നമ്മൾ ഇത് കൃത്യസമയത്ത് ചെക്ക് ചെയ്തുകൊണ്ട് ഈ ആരംഭ ആവശ്യമായിട്ടുള്ള ഘട്ടത്തിൽ ചെറിയ ചികിത്സാ സംവിധാനങ്ങൾ സപ്പോർട്ടീവായിട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ കൂടുതൽ കാഴ്ച ബാധിക്കുന്ന അവസ്ഥയിൽ നിന്ന് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയും. ഉള്ള കാഴ്ച മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റും. അതാണ്. അത് ഈ കൊടുക്കുന്ന ചികിത്സ ലേസറുകളോ ഇഞ്ചക്ഷനുകളോ ആണ്. ഇനി ചികിത്സാ രീതികളെ കുറിച്ച് കൂടി ഒന്ന് വിശദീകരിക്കാമോ? ചികിത്സ ഈ പറഞ്ഞതുപോലെ ലേസറുകളോ ഇഞ്ചക്ഷനുകളോ അതിൽ നിന്ന് നിൽക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ സർജിക്കൽ ഇൻ്റർവെൻഷനോ ഒക്കെയാണ് ഇതിൽ ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റ് മൊഡാലിറ്റീസ്. അപ്പോൾ ലേസർ ചികിത്സ എന്ന് പറയുന്നത് ഇപ്പോൾ ഈ ബ്ലീഡിങ് കൂടി കൂടി വന്നിട്ട്. നമുക്ക് ഒരു കോളർ കൂടിയുണ്ട്. ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? ബിജു ഡോക്ടറുണ്ട്, ചോദിച്ചോളൂ. പറയൂ ബിജു. നമസ്കാരം. പറയൂ ബിജു, എന്താണ്? എനിക്ക് 5 വർഷം കൊണ്ട് എനിക്ക് ഡയബറ്റീസ് ഉണ്ട്. ഞാൻ ഗുളിക കഴിക്കുന്നുണ്ട്. ശരി, കൺട്രോൾ. ഞാൻ ഡ്രൈവറാണ് കെഎസ്ആർടിസിയിൽ. ശരി. അപ്പോ എനിക്ക് രാത്രികാലങ്ങളിൽ വണ്ടി ഓടിക്കുമ്പോഴത്തേക്ക് കണ്ണ് ഭയങ്കരമായിട്ട് ഇത് ബിജുവിനെ കാണാൻ പറ്റത്തില്ല. ഈ അക്ഷരങ്ങളൊന്നും കാണാൻ പറ്റത്തില്ല. ഈ ലൈറ്റിന്റെ വെട്ടം അടിക്കുമ്പോഴത്തേക്ക് ഒരു ഭയങ്കര ഒരു ബിജുവിന് എത്ര വയസ്സായെന്നാ പറഞ്ഞേ? എനിക്ക് 42 വയസ്സായി. 42. വായിക്കാൻ വേണ്ടി കണ്ണാടി ഉപയോഗിക്കുന്നുണ്ടോ ബിജു? കണ്ണാടി ഞാൻ ഇപ്പൊ ഉപയോഗിക്കുന്നുണ്ട്. ശരി. ബിജുവിന്റെ ഈ പ്രശ്നം മിക്കവാറും ഡയബറ്റീസുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാകാനുള്ള സാധ്യത ഇല്ല. ഇത് പവറുമായിട്ട് ബന്ധപ്പെട്ടുള്ളതായിരിക്കണം. പവർ, ഡ്രൈനസ് അത്തരം പ്രശ്നങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ളതായിരിക്കാനാണ് സാധ്യത. അതുകൊണ്ട് കണ്ണാടി ചെക്ക് ചെയ്ത് കണ്ണാടി കറക്റ്റായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ അസ്വസ്ഥ വലിയൊരു പരിധി വരെ കുറയാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഡയബറ്റീസ് ഞാൻ ഈ പറഞ്ഞ് കേൾക്കുന്നുണ്ടല്ലോ, പറയുന്നത് പോലെ ഒന്ന് ഡയലേറ്റ് ചെയ്തിട്ട് റെറ്റിനെ ഒന്ന് ചെക്ക് ചെയ്യിപ്പിക്കുക എന്നുള്ളത് വരുള്ളൂ. 5 വർഷം കൊണ്ട് ഭയങ്കരമായിട്ടുള്ള രീതിയിൽ കണ്ണിനെ ബാധിക്കാനുള്ള സാധ്യതകളില്ല. അതുകൊണ്ട് അങ്ങനെ ഭയപ്പെടേണ്ട. ഓക്കെ, വിളിച്ചതിന് വളരെയധികം നന്ദി ഡോക്ടർ. നമ്മൾ ലേസർ ചികിത്സയെ കുറിച്ചാണ് പറഞ്ഞത്, അതിനെക്കുറിച്ച് വിശദീകരിക്കാമോ? ലേസർ എന്ന് പറയുന്നത് ലൈറ്റ് ബീംസാണ്. ഈ ലൈറ്റ് ബീംസ് ഉപയോഗിച്ചിട്ട് ഈ കണ്ണിൻ്റെ ഈ ബ്ലീഡിങ് ഉണ്ടായിട്ട് അബ്നോർമലായിട്ട് രക്തക്കൊള്ളുകൾ വളരുന്നുണ്ടെങ്കിൽ ആ വളരുന്ന രക്തക്കൊള്ളുകളുടെ അളവ് കുറയ്ക്കാൻ വേണ്ടിയിട്ടും കൂടുതൽ ബ്ലീഡിങ് ഉള്ളത് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ലേസർ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് ചെയ്യുന്നത് ഫോക്കൽ ലേസർ അല്ലെങ്കിൽ PRP ലേസർ എന്ന് പറയുന്ന രീതിയിലാണ് ഇത് ഉപയോഗിക്കുന്നത്. അപ്പോൾ ലേസർ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഈ റെറ്റിനയിലെ സൈഡിലുള്ള കോശങ്ങൾ, പ്രധാനപ്പെട്ട മാക്കുല എന്ന് പറയുന്ന ഏരിയ അല്ലാണ്ട് പെരിഫറൽ ഏരിയ, റെറ്റിനയിലെ പെരിഫറൽ ഏരിയയിലുള്ള കോശങ്ങൾ നമുക്ക് കാഴ്ചയ്ക്ക് വളരെ അത്യാവശ്യമായിട്ടുള്ള കോശങ്ങളാകത്തില്ല. അപ്പോൾ സൈഡ് വിഷന് വേണ്ടിയിട്ട് ഉപകരിക്കുന്ന കോശങ്ങളാണ്. ആ കോശങ്ങൾ അമിതമായി ബ്ലീഡ് ചെയ്യാനുള്ള ഒരു സാധ്യത റെറ്റിനയിൽ കാണിക്കുന്നുണ്ടെങ്കിൽ ഈ സൈഡിലുള്ള കോശങ്ങളെ ലേസർ ഉപയോഗിച്ചിട്ട് കട്ട് ചെയ്ത് കളയുന്നതോടുകൂടി റെറ്റിനയിലെ ഓക്സിജൻ ഡിമാൻഡിൻ്റെ അളവ് കുറയ്ക്കാൻ പറ്റും. അപ്പോൾ ഈ സാധാരണ ഈ ഡയബറ്റീസ് കുറേ കാലം നിൽക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഈ രക്തക്കൊള്ളുകൾ ഡാമേജ് ആവുമെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഡാമേജ് രക്തക്കൊള്ളുകൾ ഡാമേജ് ആകുമ്പോൾ അത് ക്രമേണ ബ്ലോക്ക് ആവുകയും അവിടെ നിൽക്കുന്ന ഫോട്ടോ റിസപ്റ്റേഴ്സ് എന്ന് പറയുന്ന കോശങ്ങൾക്ക് കൂടുതൽ ആവശ്യത്തിനുള്ള ഓക്സിജൻ എത്താതെ വരികയും ആ സമയത്ത് കൂടുതൽ ഓക്സിജന് വേണ്ടിയിട്ട് ഈ കോശങ്ങൾ ആഗ്രഹിക്കുകയും ചെയ്യും. അതിനനുസരിച്ചിട്ട് ചില കെമിക്കൽ മീഡിയേറ്റേഴ്സ് കണ്ണിനകത്ത് ഫോം ചെയ്തിട്ട് പുതിയ രക്തക്കൊള്ളുകൾ കണ്ണിനകത്ത് ഉണ്ടാകും. ഈ രക്തക്കൊള്ളുകൾ അബ്നോർമൽ രക്തക്കൊള്ളുകളാണ്. സാധാരണ കണ്ണിനകത്തുള്ള രക്തക്കൊള്ളുകളെ പോലെ ഹെൽത്തി ആയിട്ടുള്ളതായിരിക്കത്തില്ല. അപ്പോൾ എന്ത് ചെയ്യും? ഇത് ബ്ലീഡ് ചെയ്യും.
അത് ബ്ലീഡ് ചെയ്യാനുള്ള സാധ്യത ഉള്ള റിസ്ക് ഉള്ളത് കൊണ്ടാണ് നമ്മളത് ഈ ലേസർ കൊടുത്തിട്ട് ആ കോശങ്ങളുടെ അബ്നോർമൽ ഈ രക്തോട്ടം എത്താത്ത കോശങ്ങളിലേക്ക് ലേസർ കൊടുത്ത് അത് നശിപ്പിച്ച് കളയുന്നതോടുകൂടി അതിൻ്റെ ഓക്സിജൻ ഡിമാൻഡ് കുറയും. അപ്പോഴത്തേ ഉള്ള കോശങ്ങൾ വീണ്ടും നിലനിന്ന് പോകാനുള്ള സാധ്യത കൂടും. ഡോക്ടർ, നമുക്ക് ഒരു കോളർ കൂടിയുണ്ട്. ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? ഞാൻ ലത ഗോപിദാസ് ഫ്രം ബാംഗ്ലൂർ. ഡോക്ടർ ഉണ്ട്, ചോദിച്ചോളൂ. ഓക്കെ, പറയൂ ലത. ഹലോ ഡോക്ടർ, എനിക്ക് ഡയബറ്റീസ് വന്നിട്ട് 26 വർഷമായി. ഇപ്പോ ഒരു 4-5 ഇയേഴ്സ് ആയിട്ട് എനിക്ക് ഷുഗർ കൺട്രോൾ ആണ്, 6.5-7 താഴെയായിട്ടാണ്. ഞാൻ ഇവിടെ നാരായണ നഗറിലൂടെ ബാംഗ്ലൂര് എല്ലാ ട്രീറ്റ്മെന്റ് ചെയ്യുന്നുണ്ട്. ലേസർ ഒരു 5-6 ടൈംസ് ഞാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ കാറ്റ്റാക്ട് ചെയ്തു നേരത്തെ തന്നെ, യാഗ് എന്നുള്ള അത് ചെയ്തു. ഇപ്പോഴും എനിക്കിങ്ങനെ പ്ലോട്ടേഴ്സ് എന്ന് പറഞ്ഞാൽ എപ്പോഴും കാണാം. അപ്പൊ ഇപ്പൊ ഒരു വർഷമായിട്ട് ഡോക്ടർ പറഞ്ഞു ഇസ് അണ്ടർ കൺട്രോൾ എന്ന് പറഞ്ഞിട്ട് ഒന്നും ട്രീറ്റ്മെന്റ് പറയുന്നില്ല. കം ആഫ്റ്റർ 6 മന്ത്സ് എന്നാണ് പറയുന്നത്. ഇല്ല, അതൊരു നല്ല കാര്യമല്ലേ? യഥാർത്ഥത്തിൽ പലതവണ ലേസർ കൊടുത്തിട്ടുള്ളത് കൊണ്ട് ഈ അസുഖത്തിന്റെ അവസ്ഥ ഇപ്പൊ കൺട്രോൾ ആയിരിക്കുന്ന അവസ്ഥയിലായതുകൊണ്ടായിരിക്കും കൂടുതൽ ലേസർ വേണ്ട എന്ന് ഡോക്ടർ പറയുന്നത്. ഈ ഫ്ലോട്ടർ പോലെ കാണുന്നത് കണ്ണിനകത്ത് ചില ഈ വിട്രിയസ് ജെല്ലിലകത്തുള്ള ചില പിഗ്മെന്റ്സ് ഇങ്ങനെ ഫ്ലോട്ട് ചെയ്യുമ്പോഴത്തേക്ക് നമുക്കിങ്ങനെ ഫ്ലോട്ടർ പോലെ എന്തോ അനങ്ങുന്ന മൂവ് ചെയ്യുന്ന പോലെ തോന്നും. പക്ഷെ അതുകൊണ്ട് പേടിക്കണ്ട. ഈ ഡോക്ടർ നോക്കിയിട്ട് ബ്ലീഡിങ്ങിന്റെ സാധ്യതകൾ ഇല്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ നമ്മൾ ഉടനെ ലേസർ ചെയ്യേണ്ട കാര്യമില്ല. ഇത്രയും കാലം ലേസർ ചെയ്തിട്ടുള്ളതുകൊണ്ട് ഇപ്പോൾ അസുഖത്തിന്റെ അവസ്ഥ ഇച്ചിരി കൺട്രോൾ ആയിരിക്കുന്നത് കൊണ്ടായിരിക്കും അങ്ങനെ കൂടുതൽ വേണ്ട എന്ന് പറയുന്നത്. അതിനെ കുറിച്ച് നമുക്ക് സന്തോഷിക്കാം, അത്രേ ഉള്ളൂ. ഇല്ല, ഒരു ലെവലിന് മേളിൽ പോകുന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ കൂടുതൽ ലേസർ ആവശ്യം വന്നേക്കാം, അല്ലെങ്കിൽ അടുത്ത് വേറൊരു പ്രൊസീജിയർ ആവശ്യം വന്നേക്കാം. ഇപ്പോഴും ഒന്നും പറയാത്തതുകൊണ്ട് ലതയ്ക്ക് സമാധാനിക്കാം. വിളിച്ചതിന് വളരെയധികം നന്ദി ഡോക്ടർ. ഡോക്ടർ ലൈവിൽ ഒരു ഇടവേള കൂടിയുള്ള സമയമാണ്. ഡോക്ടർ ലൈവിൽ ഒരു ചെറിയ ഇടവേള കൂടി. ഡോക്ടർ ലൈവിലേക്ക് വീണ്ടും സ്വാഗതം. ഡയബറ്റിക് റെറ്റിനോപ്പതിയെ കുറിച്ചാണ് ഇന്നത്തെ ഡോക്ടർ ലൈവ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഡോക്ടർ, നമ്മൾ ഇതിൻ്റെ ലേസർ ചികിത്സയെ കുറിച്ച് പറഞ്ഞു. എല്ലാവർക്കും ഉള്ളൊരു സംശയം, മരുന്ന് കഴിച്ച് മാറ്റാൻ പറ്റുന്ന ഒരു അവസ്ഥയുണ്ടോ, അതിനെ കുറിച്ചൊന്ന് പറയാമോ? ഡയബറ്റിക് റെറ്റിനോപ്പതി വന്നു കഴിഞ്ഞാൽ ഷുഗർ കൺട്രോളാണ് ഫസ്റ്റ്. ഡയബറ്റീസ് മരുന്ന് കഴിച്ചുകൊണ്ടല്ല, അല്ലെങ്കിൽ ഇൻസുലിൻ എടുത്തുകൊണ്ട് ഡയബറ്റീസ് കൺട്രോൾ ചെയ്യുക. റെറ്റിനയിൽ ഇത് ഒരു പരിധിക്കപ്പുറം ബാധിച്ചു കഴിഞ്ഞാൽ ആ സ്റ്റേജ് നമ്മൾ പ്രോളിഫറേറ്റീവ് ഡയബറ്റിക് റെറ്റിനോപ്പതി, അല്ലെങ്കിൽ ക്ലിനിക്കലി സിഗ്നിഫിക്കൻറ്റ് മാക്കുലർ എഡീമ എന്നൊക്കെ പറയുന്ന സ്റ്റേജുകളുണ്ട്. അപ്പോൾ ആ രീതിയിലുള്ള അവസ്ഥയിലേക്ക് പോയി കഴിഞ്ഞാൽ മരുന്ന് കൊണ്ട് കണ്ണിലൊന്നും ചെയ്യാൻ കഴിയില്ല. അതിന് ഒന്നുകിൽ ഇഞ്ചക്ഷനോ അല്ലെങ്കിൽ ലേസറോ വേണ്ടി വന്നാൽ. അപ്പോൾ ആ ഒരു അവസ്ഥയിലേക്ക് പോകുന്നതുവരെ നമുക്കിത് മരുന്നുകളൊന്നും ഇല്ലാതെ തന്നെ മാനേജ് ചെയ്ത് കൊണ്ടുപോകാം, ഷുഗർ കൺട്രോൾ ആണെങ്കിൽ. ഡോക്ടർ, ഒപ്പം തന്നെ ഇതിൻ്റെ ചികിത്സയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സർജിക്കൽ ട്രീറ്റ്മെൻറ്റിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. എന്താണ് ശസ്ത്രക്രിയ, അതിനെ കുറിച്ച് വിശദീകരിക്കാം. ഇത്തരത്തിലുള്ള ശസ്ത്രക്രിയകളാണ് കണ്ണിന് ചെയ്യുന്നത്? അല്ല, ഞാൻ നേരത്തെ പറഞ്ഞു തന്നല്ലോ, ഈ ലേസർ നമ്മൾ ഉപയോഗിക്കുമെന്ന് പറഞ്ഞു. അല്ല, ഈ മരുന്ന് ഉപയോഗിക്കുന്നതിൽ അടിസ്ഥാനമില്ല. ഈ ലേസർ വേണ്ടി വന്നാൽ ചെയ്യുക, അല്ലെങ്കിൽ ഇഞ്ചക്ഷൻ വേണ്ടി വന്നാൽ ചെയ്യുക. ഇഞ്ചക്ഷൻ നമ്മൾ ഉപയോഗിക്കുന്നത് അവാസ്റ്റിൻ അല്ലെങ്കിൽ ലൂസൻഡിസ് അല്ലെങ്കിൽ ബിവാക്സിസുമേബ് അല്ലെങ്കിൽ റാനിമിസുമേബ് എന്ന് പറയുന്ന മോളിക്യൂൾസാണ്, അല്ലെങ്കിൽ ഡെക്സാമെത്തസോൺ ഇംപ്ലാന്റ് എന്ന് പറയുന്ന ഒരു സ്റ്റിറോയിഡ് ഇംപ്ലാന്റ്. ഇത്തരത്തിലുള്ള ഇഞ്ചക്ഷനുകളും കണ്ണിലെ നീർക്കെട്ട് കൂടുതലാണെങ്കിൽ, അല്ലെങ്കിൽ ഈ ബ്ലീഡിങ്ങിൻ്റെ അളവ് കൂടുതൽ വരുന്നുണ്ടെങ്കിൽ, രക്തക്കൊള്ളികളെ ഇച്ചിരി ഒന്ന് ശമിപ്പിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഈ ഇഞ്ചക്ഷനുകൾ ഉപയോഗിക്കാറുണ്ട്. ഈ ഇത് രോഗത്തിൻ്റെ അവസ്ഥ രോഗിക്ക് ഏത് രീതിയിലാണോ ബാധിച്ചിരിക്കുന്നത് അതിനായിട്ട് അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഇത് ചെയ്യുന്നത്. പിന്നെ ഈ റെറ്റിനൽ മാക്കുലർ ഇസ്കീമിയ എന്ന് പറയുന്നൊരവസ്ഥയുണ്ട്. അതായത് രക്തോട്ടം, ഈ മാക്കുലുള്ള രക്തോട്ടം തീർത്തും നശിച്ചു പോകുന്നൊരവസ്ഥ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെ ട്രീറ്റ്മെൻറ്റ് ചെയ്തു കഴിഞ്ഞാലും ഇത് നമുക്കൊന്ന് സപ്പോർട്ട് ചെയ്ത് നിർത്താൻ പറ്റത്തില്ല. പക്ഷേ എപ്പോഴും ഈ ട്രീറ്റ്മെൻറ്റിലൊക്കെ തന്നെ പ്രധാനമായിട്ടുള്ളത് ഉള്ള കാഴ്ച മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സപ്പോർട്ടീവ് കെയർ. കാഴ്ച കൂടുന്നത് സാധാരണഗതിയിൽ നമ്മുടെ ഒരു ചികിത്സയുടെ മോട്ട തന്നെ ഉള്ള കാഴ്ചയെങ്കിലും മെയിൻറ്റെയിൻ ചെയ്ത് പോകുക എന്നുള്ളതിനപ്പുറമൊന്നുമില്ല. ഈ ഇതൊരു അസുഖത്തിൻ്റെ ഒരു ലെവലിൽ കൂടി ഈ റെറ്റിനയിലെ ട്രാക്ഷണൽ റെറ്റിനയിലെ ഡിറ്റാച്ച്മെൻറ്റ് തുടങ്ങിയ അവസ്ഥയിലേക്ക് വരിക, അൺകൺട്രോളായിട്ട് ബ്ലീഡിങ് കൂടുതൽ കാലം ബ്ലഡ് കണ്ണിനകത്ത് നിലനിന്ന് വരിക, കുറയാതെ നിന്ന് വരിക, അത് കാരണം ലേസർ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നതിന് ബുദ്ധിമുട്ട് വരിക, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ സർജിക്കൽ ഓപ്ഷനിലേക്ക് പോകും. ഓക്കെ ഡോക്ടർ, അതിന് മുമ്പ് നമുക്ക് ഒരു കോളർ കൂടിയുണ്ട്. ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? ഞാൻ പൊന്നപ്പൻ. എവിടുന്നാണ് സംസാരിക്കുന്നത്? ഞാൻ ചേർത്തല മാരാരിക്കുളം. ഡോക്ടർ ഉണ്ട്, ചോദിച്ചോളൂ. പറയൂ, എന്താണ് കണ്ണിൽ ബാധിച്ചത്? ടി വി ശ്രദ്ധിക്കാതെ സംസാരിക്കണേ. പറഞ്ഞാട്ടെ, പറഞ്ഞാട്ടെ, കേൾക്കുന്നുണ്ട്. എനിക്ക് കണ്ണിന് ഒരു ഈ കാഴ്ചക്ക് ഒരു
പിന്നെ പ്രശ്നമുണ്ട്. എത്ര വർഷമായിട്ട് ഡയബറ്റീസ് ഉണ്ട്? അല്ല, ഈ ഡയബറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പിന്നെ പ്രമേഹ, അത് ഈ ഷുഗറിന്റെ പിന്നെ എങ്ങനെയാണ് പിന്നെ എത്ര വരെ ആകാന്നുള്ള. ഇല്ല, ഇപ്പൊ കാഴ്ചക്ക് എന്തെങ്കിലും ബാധിക്കുന്നുണ്ടോ? കാഴ്ചയിൽ ബാധിക്കുന്നുണ്ടോ? കാഴ്ചക്ക് ഉണ്ട്, കാഴ്ചക്ക് പ്രോബ്ലം ഉണ്ട്. കാരണം നമ്മൾ ഈ വിളക്കിലൊക്കെ നോക്കുമ്പോഴത്തേക്ക് ഒരു ചുറ്റ് വരിക. ശരി ശരി, ഞാൻ പറയട്ടെ ഒരു കാര്യം. ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, ഈ ഷുഗർ കൂടുതൽ കാലം ഷുഗർ നിൽക്കുന്നുണ്ടെങ്കിൽ നമ്മൾ വർഷത്തിലൊരിക്കലെങ്കിലും കണ്ണ് പരിശോധിക്കണമെന്നാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. പിന്നെ ഇതല്ലാണ്ട് ഇത്തരത്തിലുള്ള വിളക്കിൽ നോക്കുമ്പോഴുള്ള ഗ്ലെയറോ അത്തരം കാര്യങ്ങളുണ്ടെങ്കിൽ കണ്ണിൽ ചിലപ്പോൾ പവറിൻ്റെ വ്യത്യാസം കൊണ്ടാകാം, അല്ലെങ്കിൽ തിമിരത്തിൻ്റെ ചെറിയ ബാധിപ്പൊക്കെ ഉണ്ടെങ്കിലാകാം. അപ്പോൾ ഇത് ഞാൻ പറയുന്ന കേട്ട് പേടിക്കേണ്ട, അത് എന്തായാലും ഡയറക്റ്റായിട്ട് ഇവാലുവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ അതെന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയത്തുള്ളൂ. വിളിച്ചതിനെ വളരെയധികം നന്ദി ഡോക്ടർ. നമ്മൾ ശസ്ത്രക്രിയയെ കുറിച്ചാണ് പറഞ്ഞത്, അതിനെക്കുറിച്ച് വിശദീകരിക്കാം. ശസ്ത്രക്രിയ, ഈ പറഞ്ഞ ശസ്ത്രക്രിയ വിട്രി സമരജ അല്ലെങ്കിൽ ട്രാക്ഷണൽ റിട്ടേൺ ഡിറ്റാച്ച്മെന്റ് അങ്ങനത്തെ അവസ്ഥയിലേക്ക് പോകുന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്നതാണ് വിട്രക്ടമി എന്ന് പറയുന്ന സർജറി. കണ്ണിൻ്റെ വിട്രിയസ് ജെല്ല് ക്ലീൻ ചെയ്ത് ആ റെറ്റിനയെ തിരിച്ച് ആ പൊസിഷനിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സപ്പോർട്ടീവ് കെയറായിട്ട് ചെയ്യുന്നതാണ് വിട്രക്ടമി. അത് അതിൻ്റെ പണ്ടത്തെ കാലത്തെ പോലെ അല്ല, ഇപ്പോഴും കുറച്ചുകൂടി ചെറിയ ഓപ്പണിങ്സിലൂടെയാണ്, ഈ 23 ഗേജ് അല്ലെങ്കിൽ 25 ഗേജ് അല്ലെങ്കിൽ 27 ഗേജ് തുടങ്ങിയ ചെറിയ ഈ സുഷിരങ്ങളിലൂടെ ഈ പിൻഹോൾ സർജറി, കീഹോളിനേക്കാളും ചെറുതാണ്, പിൻഹോൾ സർജറി പോലെ ചെയ്യുന്ന സർജറീസാണത്. അപ്പോൾ ആ സർജറീസ് ചെയ്യുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒന്ന്, റെറ്റിനയുടെ വയബിലിറ്റി ലോങ് ടേം ബെറ്റർമെൻറ്റ് കൂട്ടുക എന്നുള്ളതാണ്. അപ്പോൾ അതിൽ ചിലപ്പോൾ ഈ സർജറി ചെയ്യുമ്പോഴത്തേക്കും റെറ്റിന ഇളകി നിൽക്കുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ കണ്ണിനുള്ളിലേക്ക് വിട്രിയസ് ക്യാവിറ്റിയിൽ വിട്രിയസ് മാറ്റിയതിന് ശേഷം നമ്മൾ ഓയിൽ ഇഞ്ചെക്ട് ചെയ്യേണ്ടി വരും. ചിലപ്പോൾ ഗ്യാസ് ആയിരിക്കും ഇഞ്ചെക്ട് ചെയ്യുക. ഈ ഓയിൽ ഇഞ്ചെക്ട് ചെയ്താണ് റെറ്റിനയെ സപ്പോർട്ട് ചെയ്യേണ്ടി വരുന്ന ഒരവസ്ഥ ഉണ്ടെങ്കിൽ, നമ്മളതിനെ സിലിക്കോൺ ഓയിൽ ഇഞ്ചെക്ഷൻ എന്ന് പറയും. അങ്ങനെ ഒരു അവസ്ഥയുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു 3 അല്ലെങ്കിൽ 6 മാസം വരെ ഈ ഓയിൽ കണ്ണിനകത്ത് റീറ്റെയിൻ ചെയ്ത് വെച്ചിരിക്കേണ്ടി വരും. എന്നിട്ട് റെറ്റിന സ്റ്റേബിളായി കഴിയുന്ന ഒരവസ്ഥ വരുമ്പോഴത്തേക്കും ഈ ഓയിൽ വീണ്ടും വാഷ് ഔട്ട് ചെയ്ത് കളയും. ഇതല്ലെങ്കിൽ ചിലപ്പോൾ റെറ്റിനയൊക്കെ സ്റ്റേബിളാണ്, ഓയിലിൻ്റെ ആവശ്യമില്ലെങ്കിൽ ചിലപ്പോൾ സർജൻ കണ്ണിനുള്ളിൽ ഫ്ലൂയിഡ്, ഈ വിട്രീസ് എന്ന് പറയുന്ന ജെല്ലിൻ്റെ സ്ഥാനത്ത് ഫ്ലൂയിഡ് നിറയ്ക്കുകയോ അതല്ലെങ്കിൽ ഒരു ഗ്യാസ് നിറയ്ക്കുകയോ ചെയ്യും. അത് ഓരോ വ്യക്തിക്കും ആ ഒരു ഓരോ റെറ്റിനയുടെയും ആ സമയത്ത് ഓൺ ദ ടേബിൾ ഡിസൈഡ് ചെയ്യുന്ന റെറ്റിനയുടെ സ്ട്രെങ്ത്തിനനുസരിച്ചാണ് ഡിസൈഡ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഈ ഈ അവസ്ഥയൊക്കെ വരുന്നത് ഈ അവസാനത്തെ ഒരു ഒരു ശ്രമം എന്നുള്ള രീതിയിലാണ്, ഈ റെറ്റിനയുടെ ലൈഫ് കൂട്ടുക. അപ്പോൾ നമ്മൾ സമയത്തിന് അത് ഓപ്പറേറ്റ് ചെയ്യാനുണ്ടെങ്കിൽ ഓപ്പറേറ്റ് ചെയ്യാതിരുന്ന് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇളകി നിൽക്കുന്ന റെറ്റിനയാണെങ്കിൽ, റെറ്റിന ഇപ്പോൾ നമ്മളൊരു ഒരു ഒരു ബോളിനുള്ളിൽ ഒരു അതിൻ്റെ അകത്ത വശത്തൊരു പേപ്പർ ഒട്ടിച്ച് വെച്ചിരുന്നാൽ എങ്ങനെ ഇരിക്കും? അതുപോലെയാണ് റെറ്റിന കണ്ണിനുള്ളിൽ ഇരിക്കുന്നത്. അപ്പോൾ ഇത് ഈ എന്തെങ്കിലും ട്രാക്ഷണൽ എലമെൻ്റൊക്കെ ഉണ്ടെങ്കിൽ ഈ അകത്ത് ഒട്ടിയിരിക്കുന്ന റെറ്റിന പതുക്കെ ഇളകി വരും. ഇളകി വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ പുറകിലുള്ള ലെയറിലാണ് ഈ രക്തോട്ടം, കൊറോയിഡൽ എന്ന് പറയുന്ന ലെയറിലാണ് രക്തോട്ടം കൂടുതലുള്ളത്. അവിടെ നിന്നാണ് ഈ റെറ്റിനയ്ക്ക് മാക്സിമം ബ്ലഡ് സപ്ലൈ കിട്ടുന്നത്. അപ്പോൾ ഇത് ഈ റെറ്റിന ഇളകി നിൽക്കുന്നുണ്ടെങ്കിൽ റെറ്റിനയ്ക്ക് ആവശ്യം പറ്റുള്ള ഓക്സിജൻ സപ്ലൈ കിട്ടത്തില്ല, ഫുഡ് കിട്ടത്തില്ല. അപ്പോൾ ഗ്രാജുവലി ഇത് ഡീജനറേറ്റ് ആകും. അങ്ങനെ ഡീജനറേറ്റ് ആകുന്ന അവസ്ഥ വന്നു കഴിഞ്ഞാൽ പിന്നെ കാഴ്ച ഭയങ്കരമായിട്ട് ബാധിക്കും. പിന്നെ നമ്മൾ തിരിച്ചൊട്ടിച്ച് വെച്ച് കഴിഞ്ഞാലും കാഴ്ച കൂടാനുള്ള സാധ്യത കുറയും. അപ്പോൾ അതുകൊണ്ട് ഇളകി കഴിഞ്ഞാൽ അധികം ലേറ്റാകുന്നതിന് മുമ്പ്, അത് ഡ്രൈ ആയി പോകുന്നതിന് മുമ്പ്, റെറ്റിനയുടെ വയബിലിറ്റി കുറയുന്നതിന് മുമ്പ് നമ്മൾ തിരിച്ച് ആരും അതിൻ്റെ കൃത്യമായിട്ടുള്ള സ്ഥലത്ത് ഒട്ടിച്ച് വെക്കുകയും ലേസറൊക്കെ കൊടുത്ത് സ്റ്റെബിലൈസ് ചെയ്യുകയും ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് പലപ്പോഴും ഈ വിട്രക്ടമി സർജറി ചെയ്യുന്നതും ഈ ഓയിൽ എന്ന് പറയുന്ന ദ്രാവകം ഇഞ്ചെക്ട് ചെയ്യുകയൊക്കെ ചെയ്യുന്നത്. അതൊക്കെ സർജറി ഒരു ലെവൽ ഒരു ഒരു ലെവലിന് കൂടുതൽ അസുഖം വരുമ്പോഴാണ് അത് വേണ്ടി വരിക. വളരെയധികം നന്ദി ഡോക്ടർ. ഇന്നത്തെ ഡോക്ടർ ലൈവിൻ്റെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇന്നത്തെ ഡോക്ടർ ലൈവ് ഇവിടെ പൂർണ്ണമാകുന്നു. ഡയബറ്റിക് റെറ്റിനോപ്പതിയെക്കുറിച്ചാണ് ഇന്നത്തെ ഡോക്ടർ ലൈവ് ചർച്ച ചെയ്തത്. നമസ്കാരം.